Victor. Action! ഹായ്, ഞാനിപ്പോൾ നിൽക്കുന്നത് ചങ്ങനാശ്ശേരി സെൻറ്റ് ജോസഫ്സ് കോളേജ് ഓഫ് കമ്മ്യൂണിക്കേഷനിലാണ്. എൻ്റെ കൂടെ ഫാദർ ജോസഫ് പാറക്കലുണ്ട്. നിങ്ങൾക്കറിയാം, ഈ ഒരു കോളേജിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, കേരളത്തിൽ നന്നായിട്ട് മാധ്യമ പഠനം നടത്തുന്ന ഒരു സ്ഥാപനമാണ്. മാത്രമല്ല, ഒരുപക്ഷേ നല്ല കുറച്ചധികം വിദ്യാർത്ഥികളെ നമ്മുടെ മാധ്യമ ലോകത്തിന് സംഭാവന ചെയ്യാൻ ഇതിനകം ഈ സ്ഥാപനത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെയാണ് ഇന്ന് ഒരു നിമിഷം ചിത്രീകരിക്കുന്നത്. നമ്മൾ രാജഗിരി കോളേജിൽ പോയി ചിത്രീകരിച്ച് നിങ്ങൾ ഫ്ലവേഴ്സിൽ കണ്ടു കാണും. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വന്നത് ചങ്ങനാശ്ശേരിക്കാണ്. അപ്പോൾ ഇവിടുത്തെ കുട്ടികളൊക്കെ വളരെ ആവേശഭരിതരാണ്. ഇന്ന് ഇവരൊക്കെ നേരിട്ട് ഇതിൽ പങ്കെടുക്കുകയാണ്. ഒരുപക്ഷേ ഫ്ലവേഴ്സിൽ ആദ്യമായിട്ടാണ് ഈ സെൻറ്റ് ജോസഫ്സ് കോളേജിലെ കുട്ടികൾ വരുന്നത്. അപ്പോൾ ഫാദർ, വളരെ സന്തോഷം. കാരണം സ്റ്റുഡിയോ വിട്ട് പുറത്തിറങ്ങുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു നിമിഷം ഇവിടെ എത്തിച്ചേർന്നത്. ഇനി നമ്മൾ നേരെ ഫ്ലോറിലേക്ക്. അവിടെ ഫാദർ ഉണ്ടാവത്തില്ല. ഹായ്, എല്ലാവർക്കും ഒരു നിമിഷത്തിലേക്ക് സ്വാഗതം. ആരൊക്കെയാണ് ഇന്ന് ഈ അംഗത്തട്ടിൽ? ചങ്ങനാശ്ശേരി മീഡിയ വില്ലേജിലെ അവസാന വർഷ ബിരുദ വിദ്യാർത്ഥിനി ജിബി ജോർ. ഹായ് ജിബി. ജിബിയെ കുറിച്ചൊന്ന് പറയൂ, എല്ലാവരും കേൾക്കട്ടെ ആരാണെന്ന്. എന്റെ പേര് ജിബി. ഞാൻ കോട്ടയം ജില്ലയിലുള്ള മുണ്ടക്ക എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഞാൻ സെന്റ് ജോസഫ് കോളേജ് ഓഫ് കമ്മ്യൂണിക്കേഷനിൽ മൂന്നാം വർഷ ബിരുദ വിദ്യാർത്ഥിയാണ്. ചങ്ങനാശ്ശേരിയിലെ മധ്യത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന സെന്റ് ജോസഫ് കോളേജ് ഓഫ് കമ്മ്യൂണിക്കേഷൻ കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ മീഡിയ കോളേജാണ്. മാത്രമല്ല, ഞങ്ങളുടെ കോളേജിൽ ഈ വരുന്ന ഒക്ടോബർ 21, 22, 23 തീയതികളിൽ ഒരു മീഡിയ ഫെസ്റ്റ് നടക്കുന്നുണ്ട്. എല്ലാവരെയും ഹൃദയപൂർവ്വം ഞങ്ങളുടെ മീഡിയ ഫെസ്റ്റിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മാത്രമല്ല, പ്രശസ്ത ചലച്ചിത്ര പിന്നണി ഗായിക കെ എസ് ചിത്രയും അലൻസിയറും പങ്കെടുക്കുന്ന ഈ ചടങ്ങിലേക്ക് എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇനിയിപ്പോ പുനലൂർ തൂക്കുപാലം പെയ്യും കൊല്ലത്തെ ബാസിത് ആൽവി. ബാസിത്തെ, 1877 തൂക്കുപാലം ബ്രിട്ടീഷുകാർ നിർമ്മിച്ചത്. നമ്മളെ എന്നാ നിർമ്മിച്ചത്? 1997 February 12 പുറത്തു വന്നു. അപ്പൊ ബാസിത് ആൽവി ഈ പരിപാടിയിൽ വന്നതിന് ശേഷം നാട്ടിലുണ്ടായ മാറ്റം എങ്ങനെയാണ്? പ്രധാന മാറ്റം, കാറ്റുകൾ അടിക്കുന്നുണ്ടോ? സൂര്യൻ കിഴക്ക് ഉദിക്കുന്നുണ്ടോ? പിന്നെ എന്റെ കൂട്ടുകാര് 4 പേര് ചേർന്നിട്ട്, ആബിദ് റഹ്മാനും ഷഹനാസും അഷ്റഫും ചേർന്നിട്ട് എനിക്ക് പുതിയൊരു കണ്ണട സമ്മാനിച്ചു. പിന്നെ നാട്ടില് എന്നെ ആരാന്ന് അറിയത്തില്ല, ഫേസ്ബുക്കിൽ ആരോ ബാസിത് ആൽവി ഫാൻസ് കേരള എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഞാനല്ല, പിന്നെ വേറെ ആരോ ചെയ്തതാണ്. ഓക്കേ ബാസിത്, വളരെ സന്തോഷം. ചങ്ങനാശ്ശേരി എസ് പി കോളേജിലെ രണ്ടാം വർഷ ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥി റീജോ ജോൺ ശങ്കരത്തിൽ. കയ്യിലെ രേഖകളല്ല, മറിച്ച് ഹൃദയത്തിൽ ഞാൻ എടുക്കുന്ന ഓരോ തീരുമാനങ്ങളും എനിക്ക് ഭാഗ്യം കൊണ്ടുവരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്റെ പേര് റിജോ ജോൺ ശങ്കരത്തിൽ. ഞാൻ പത്തനംതിട്ട ജില്ലയിൽ നിന്ന് വരുന്നു. ഇപ്പോൾ കലാലയ മുത്തശ്ശിയായ ചങ്ങനാശ്ശേരി എസ് പി കലാലയത്തിൽ രണ്ടാം വർഷ ഇംഗ്ലീഷ് ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥിയാണ്. അതോടൊപ്പം തന്നെ ഇഗ്നോ സർവകലാശാലയിൽ MA സോഷ്യോളജിയും മദ്രാസ് സർവകലാശാലയിൽ MA ഹിസ്റ്ററിയും ചെയ്യുന്നുണ്ട്. 1 in 9 ഓതുന്ന വാക്കുകൾ 9 in 9 പ്രതിധ്വനിച്ചിടുന്നു. ഒരു വായു ഉയർത്തുന്ന മുറിവുള്ള വാക്കുകൾ ഒരുവന്റെ ഹൃദയത്തെ കീറിമുറിക്കുന്നു. എന്റെ പപ്പ എഴുതിയ കവിതയാണ്. പപ്പയുടെ പേര് ഫാദർ യോഹന്നാൻ, മലങ്കര ഓർത്തഡോക്സ് സുറിയാന സഭയിലെ ഒരു വൈദികനാണ്. അമ്മ ഒരു ഹെഡ് മിസ്ട്രസ് ആണ്. അനിയൻ റിനോ ജോൺ. എല്ലാവരുടെയും പ്രാർത്ഥന തീർച്ചയായും ഉണ്ടാകണം. വാക്കുകൾ കൊണ്ട് മഹാവിസ്ഫോടനം തീർക്കുന്ന പ്രസംഗ പൊങ്കുവന്മാരോടൊപ്പം ഇനി നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും. അനുഗ്രഹിക്കുക, പ്രാർത്ഥിക്കുക. ചങ്ങനാശ്ശേരി ക്രിസ്തു ജ്യോതി കോളേജിലെ മൂന്നാം വർഷ ബിരുദ വിദ്യാർത്ഥിനി ചിന്നുമോൾ ചാക്കോ. അക്ഷരനഗരിയായ കോട്ടയത്തിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന അഞ്ചുവിളക്കിന്റെ നാടായ ചങ്ങനാശ്ശേരിയിലെ അഞ്ജു ബോബി ജോർജിന്റെ നാടായ ചീരഞ്ചിറയിൽ നിന്നാണ് ഞാൻ വരുന്നത്. അഞ്ജു ബോബി ജോർജിന് നാട്ടുകാരി എന്ന് പറഞ്ഞതുകൊണ്ട് ഞാനൊരു ഓട്ടക്കാരിയാണെന്ന് ആരും വിചാരിച്ചു കളയല്ലേ. ബൈജു തോമസിന്റെയും ഉഷാ ബൈജുവിന്റെയും മകളായി ഞാൻ ജനിക്കുമ്പോൾ ഒരു ആൺതരി എന്ന ആഗ്രഹത്തിലാണ് ഞാൻ മണ്ണ് വാരിയിട്ടത്.
പിന്നെ എന്റെ വളർച്ചയുടെ കാലഘട്ടത്തിൽ അവർക്ക് ഇതുതന്നെ വലിയ ആശ്വാസമായിരുന്നു. ഇപ്പോൾ ക്രിസ്തുജ്യോതി കലാലയത്തിൽ ബി സി എ മൂന്നാം വർഷ വിദ്യാർത്ഥിനിയാണ്. കണ്ണൂരിലെ ക്രിസ്റ്റി തോമസ് കെ. നമസ്കാരം സാർ. ക്രിസ്റ്റി, ഉയരം കൂടിയോ കുറഞ്ഞോ? ഗ്ലാമർ കൂടിയ കാര്യം പറഞ്ഞപ്പോ, ഞാനിപ്പം കാസർഗോഡ് കേന്ദ്ര സർവകലാശാലയിലെ ഒന്നാം വർഷ മലയാള ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥിയാണ്. അപ്പം കഴിഞ്ഞ എപ്പിസോഡ് കണ്ടോണ്ടിരുന്നപ്പോ എന്റെ തൊട്ടടുത്തിരുന്ന ആൾ എന്നെ തിരിച്ചറിഞ്ഞില്ല. അതൊരു എന്റെ മേക്കപ്പ് മാന്റെ കഴിവാണല്ല. ഒരു കാര്യം കൂടെ പറയാനുണ്ട്, കാസർഗോഡ് കേന്ദ്ര സർവകലാശാലയിലെ അധ്യാപകരും വിദ്യാർത്ഥികളും സാറിനെ അന്വേഷണം പറഞ്ഞിട്ടുണ്ട്. കണ്ണൂരിലെ ഇരിട്ടിയിൽ നിന്ന് വരുന്നു. ലിനറ്റ്, എന്തൊക്കെയാ വിശേഷങ്ങള്? കുഴപ്പമൊന്നുമില്ല. ലിനറ്റ് മരിയ, നിങ്ങൾ വിചാരിക്കേണ്ട ആള് പുലിയാ കേട്ടോ, ഇങ്ങനെയൊക്കെ നിക്കും, പതുങ്ങി നിക്കും കേട്ടോ. അപ്പൊ നമുക്ക് തുടങ്ങിയാലേ ലിനറ്റ്, കൂടുതൽ വേറെ ഒന്നും പറയാനില്ലല്ലോ. ഈ നമ്മൾ കണ്ടുമുട്ടിയതിനു ശേഷം വിശേഷങ്ങളൊന്നും ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലല്ലോ. വളരെ സന്തോഷം. ഓക്കെ, അപ്പൊ എന്നോടൊപ്പം അവതാരക ഐശ്വിക ഓം കുമാർ. ഈ പരിപാടിക്ക് 5 നിയമങ്ങൾ: വാക്കുകൾ ആവർത്തിക്കരുത്, വ്യാകരണ പിഴവ് പാടില്ല, വാക്കുകൾ തമ്മിൽ ഇടവേള പാടില്ല, മറ്റു ഭാഷകളിൽ നിന്ന് ഉദ്ധരണികൾ പാടില്ല, സംസാരിക്കുന്ന വിഷയത്തിൽ നിങ്ങൾ വ്യതിചലിക്കാൻ പാടില്ല. അപ്പൊ നമ്മൾ തുടങ്ങുന്നു. ആദ്യത്തെ റൗണ്ട്, പൊതുവൃത്തം. സംസാരിച്ചു തുടങ്ങുന്നത് റിജോ ജോൺ ശങ്കരത്തിൽ. വിഷയം: ജലപീരങ്കിയിൽ കുളിക്കുന്ന മലയാളി. അത് അദ്ദേഹം എന്ന ഉള്ളിൽ തട്ടിയ ആദരവോടെ വരും കാലത്ത് മലയാള സമൂഹത്തിന് മുൻപിൽ ചൂണ്ടിക്കാണിക്കുവാൻ മാതൃകകൾ ഇല്ലാതെ പോകുന്ന ഈ കാലത്ത് പടിയിറക്കപ്പെടുന്ന വാർദ്ധക്യങ്ങളും കുന്തമനിയിൽ കുരുക്കപ്പെട്ടുകൊണ്ട് പിറക്കാതെ പോയ ഉണ്ണികളുടെ നടുവിൽ നിന്ന് ജീവശവങ്ങളായി മറന്ന മനുഷ്യന്റെ നന്മയുടെ ഇടയിൽ മേധാവിത്വപരമായി ഇതില് ലാഗ് വന്നാ പോയി കാര്യം അറിയാം. നമ്മൾ ഇത് കാണുമ്പോ ഇത് എപ്പോഴെങ്കിലും ഒന്ന് നിർത്തുമെന്ന് ആലോചിച്ചാൽ നമ്മൾ നിൽക്കുന്നത്. അപ്പൊ ഒരു കാർഡ് കൊടുത്തു കൊടുക്കാം നമുക്ക്. കാർഡ് വന്നു. തെരുവിൽ കരിഞ്ഞുണങ്ങുന്ന സ്വപ്നങ്ങളുടെ നടുവിൽ നിന്നുകൊണ്ട് സമൂഹത്തിലേക്ക് നടുവിൽ രണ്ട് തവണ പറഞ്ഞു. എവിടെ പറഞ്ഞു? എവിടെ പറഞ്ഞടാ? ചുമ്മാ പറഞ്ഞല്ല, നേരത്തെ ആദ്യം പറഞ്ഞു. നീ കള്ളം പറയല്ലേ എന്നെ ഒന്ന് എന്റെ മുഖത്ത് നോക്കിട്ട്. ഓർമ്മയില്ല, അതുകൊണ്ടാ സാറേ. അപ്പൊ തുടങ്ങട്ടെ. ഞാൻ ഇപ്പോഴാണ് ആ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കിയത്. എന്തോ ഒരു സാധനം വരച്ചു വെച്ചിരിക്കുന്നല്ലോ. കഴിഞ്ഞോടെ മീശയില്ല ഞാൻ പറഞ്ഞു, അതിനു വേണ്ടി എന്തോ എന്ത് വരച്ചു വെച്ചിരിക്കുന്നത്. എവിടുന്ന് പറ്റിച്ചെടുത്ത് ഇത് കഴിഞ്ഞാഴ്ച വരുമ്പോ ഇല്ലായിരുന്നു ഈ സാധനം. എങ്ങനെ വരച്ചോണ്ടാക്കി? രണ്ടായിരത്തി ഏഴിൽ യു എ പി എ എന്ന കരിനിയമത്തിനെതിരെ കേരളത്തിലുടനീളം നടന്ന വ്യാപകമായിട്ടുള്ള പ്രതിഷേധത്തിൽ അണിയായി. സമൂഹത്തിൽ നവോത്ഥാനത്തിന്റെ മാറ്റൊലി കൊണ്ടുവരാൻ നിയമപാലകർക്ക് കഴിയണം. അവിടെ ധർമ്മവും ജനാധിപത്യവും അഹിംസയും ഊന്നൽ കൊടുത്തുകൊണ്ട് നമ്മുടെ കാലഘട്ടത്തിന്റെ വക്താക്കൾ നമുക്ക് നേടിത്തന്ന സ്വാതന്ത്ര്യത്തിന്റെ അർത്ഥം എന്ത്? ഈ വിഷയത്തെ പറ്റി സംസാരിക്കുമ്പോൾ ഞാൻ പറയാൻ തുടങ്ങുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ വിഷയം നേരത്തെ പറഞ്ഞ കാര്യം ഞാൻ ഒന്നുകൂടി ആവർത്തിക്കട്ടെ. 2007 യു എ പി എ എന്ന കരിനിയമത്തിനെതിരെ തിരുവനന്തപുരത്ത് നടന്നിട്ടുള്ള പ്രതിഷേധ സംഗമത്തിൽ പങ്കെടുക്കുവാൻ വേണ്ടി. ഇനി ഞാൻ ഇത് പറയാം. കലയിലും എഴുത്തിലും മറ്റേത് സർഗ മാധ്യമത്തിലും ഇന്ന് കൊള്ളന്മാർ വാഴുന്ന ഒരു കാലം സമാഗതമായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു സാഹചര്യത്തിൽ തീർത്തും വളരെയേറെ പ്രശസ്തമായ ഒരു വിഷയമാണ്. കഴിഞ്ഞ തവണ കേരള ചരിത്രത്തെ തന്നെ മാറ്റിക്കുറിച്ച ഒരു ചരിത്ര സംഭവത്തിന് നാം സാക്ഷികളാവുകയുണ്ടായി. കേരള ചരിത്രത്തിന്റെ അന്നാ ഞാൻ ഒരു കാര്യം പറഞ്ഞു, ആദ്യം ഒരു ചെറിയ ലാഗ് ഉണ്ടായിരുന്നു, ഞാൻ അതിനാ കത്തിച്ചത്. 1789 ഫ്രാൻസിൽ നടന്നിട്ടുള്ള ഏറ്റവും വലിയ വിപ്ലവത്തെ കുറിച്ച് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് മനസ്സിലാക്കിയത്. നെപ്പോളിയൻ ബോണപ്പോർട്ട് എന്ന് പറയുന്ന ഏറ്റവും വലിയ പോരാളി അന്ന് ജലപീരങ്കിയെ കുറിച്ച് സംസാരിക്കുമ്പോൾ എനിക്ക് മറ്റൊരു വ്യക്തിയുടെ മുഖമാണ് ഓർമ്മ വരുന്നത്, പി സി ജോർജ്. പൂഞ്ഞാറിന്റെ മുത്തായ അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു ബീരങ്കി എടുത്ത് വെടിവെച്ചു. അങ്ങനെ സാമൂഹ്യ ശാസ്ത്രം എന്ന് പറയുന്ന പുതിയൊരു വിഷയത്തിന് വേണ്ടിയിട്ട് ആധികാരികമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്ന പറഞ്ഞിട്ടില്ല അവിടെ ഇരുന്നോ? അഗസ്റ്റ് കോംറ്റെ, ജീൻ ജാക്കസ് റൂസോ, മോണ്ടെസ്ക്യൂ, അരിസ്റ്റോട്ടിൽ, പ്ലേറ്റോ അടക്കമുള്ള ചിന്തകർ എന്നെ കണ്ടു വന്നിട്ട് പറയുകയുണ്ടായി. അങ്ങനെ എന്ത്
എടുത്തു പറഞ്ഞാൽ അത് ഉദ്ധരണിയാണ്. അവനോട് അങ്ങനെ അല്ലല്ല പറയുന്നത് ഉദ്ധരണിയല്ല. സ്വാഭാവികമായിട്ട് സാർ എന്നോട് പലതും പറയും, അച്ഛൻ പറയും, അമ്മ പറയും, അനിയൻ പറയും, അനിയൻ പറഞ്ഞത് എന്താണെന്ന് അദ്ദേഹം പറഞ്ഞാൽ അത് ഉദ്ധരണി. അതെ, ഞാൻ പറഞ്ഞില്ലല്ലോ. അദ്ദേഹം പറഞ്ഞത് റൂസോ മൊണ്ടെസ്ക്യൂ ഒക്കെ അദ്ദേഹത്തെ കണ്ട കാര്യമുള്ളൂ. പറഞ്ഞു പറഞ്ഞു നിനക്ക് സുഖമാണോ അങ്ങനെയൊക്കെ. റൂസോയും മൊണ്ടെസ്ക്യൂ ഒക്കെ വന്ന് സംസാരിച്ചോണ്ടിരിക്കുക, എന്താ ചെയ്യാല്ലേ? കംപ്ലീറ്റ് പ്രശ്നം. തുടരാം. അങ്ങനെ അത് തുടർന്നു പോകുന്ന സന്ദർഭത്തിലാണ് കൊല്ലത്ത് ശ്രീ. ഓക്കെ ഓക്കെ. മാധ്യമ കലാലയത്തിലെ എന്റെ പ്രിയ സുഹൃത്തുക്കളോട് എനിക്ക് നിങ്ങളോട് ശങ്കരത്തിൽ കൈയടിച്ചു കൊടുക്കും. ശങ്കരത്തിന് ചങ്ങനാശ്ശേരിക്കാരുടെ നിങ്ങളോട് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത് മഹാത്മാഗാന്ധിയെ പറ്റിയാണ്. നമ്മുടെ രാഷ്ട്രപിതാവ് അദ്ദേഹം എക്കാലത്തും അക്രമത്തിനെതിരായിരുന്നു. അതുകൊണ്ട് തന്നെ മലയാളികളും അതിനെ എപ്പോഴും ബ്രിട്ടീഷുകാരന്റെ തൂക്കുമരത്തിന് മുമ്പിൽ നിന്നുകൊണ്ട് വിപ്ലവം വിജയിക്കട്ടെ എന്ന് പറഞ്ഞ ഭഗത് സിംഗിനെയും രാജ്ഗുരുവിനെയും. തീഷ്ണമായ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിന്റെ സാർവലൗകിക പശ്ചാത്തലം. കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തെ കുറിച്ചിട്ട് പഠിക്കുവാൻ വേണ്ടിയിട്ട് റഷ്യയിലേക്ക് പോയ സന്ദർഭത്തിൽ വ്ളാഡിമിർ പുടിൻ എന്ന് പറയുന്ന അദ്ദേഹം എന്നോട് വന്ന് പറയുകയുണ്ടായി. ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിന്റെ ആദ്യ പാദുകത്തിൽ നാം എത്തി നിൽക്കുന്ന ഈ വേളയിൽ ഒരുപാട് വിഷയങ്ങൾ നമുക്ക് മുന്നിൽ ചർച്ച ചെയ്യുവാനുണ്ട്. വാക്കുകൾ കൊണ്ട് ഒന്നുമില്ല, വെറുതെ കത്തിച്ച് ഞങ്ങൾക്ക് സംസാരിക്കുവാൻ ശല്യമുണ്ടാക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തിനോട്. കേരളത്തിലെ കലാലയങ്ങളിൽ നടക്കുന്ന അക്രമ രാഷ്ട്രീയത്തിനെതിരെ അരാഷ്ട്രീയ വൽക്കരണത്തിനെതിരെ രണ്ട് വാക്കുകളാണ്. ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളത്തിൽ ജനിച്ചതിൽ ആദ്യം തന്നെ അഭിമാനിക്കട്ടെ. സഹിസാനുകളിൽ തലവെച്ചിറങ്ങുന്ന മലനാടിന്റെ കാഴ്ചയിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ പലതരം നല്ല നല്ല സുന്ദരമായ ചരിത്രമുറങ്ങുന്ന അഞ്ചുവിളക്കിന്റെ പ്രഭയാൽ പ്രഭചൊരിയുന്ന കൃഷി സമയം അവസാനിക്കും. അങ്ങനെ കേരള ചരിത്രത്തിലേക്ക് വീണ്ടും പോവുകയാണ്. സ്വന്തം സഹപ്രവർത്തകനായ നാലാളുകൾ മുന്നേ. സമയം അവസാനിച്ചു. പിട്ടപ്പള്ളിയിൽ ഒരു നിമിഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇനി നമ്മൾ സംസാരിച്ചു തുടങ്ങേണ്ടത് നമ്മള് ചിന്നുമോൾ. അപ്പൊ ചിന്നുമോൾ ചാക്കോ മൂന്നാം വർഷ ബിരുദ വിദ്യാർത്ഥിനി ക്രിസ്തു ജ്യോതി കോളേജ് ചങ്ങനാശ്ശേരി ഫെയിം ഒക്കെ സംസാരിച്ചു തുടങ്ങേണ്ടത്. വിഷയം ഇഷ്ടമാണ് പക്ഷേ കെട്ടരുത്. ഇഷ്ടമാണ് പക്ഷേ കെട്ടരുത്. ഇഷ്ടമാണ് പക്ഷേ കെട്ടരുത് എന്ന വിഷയത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ പലരുടെയും മനസ്സിൽ മസ്തിഷ്ക പ്രക്ഷാളങ്ങൾ. മസ്തിഷ്ക പ്രക്ഷാളനങ്ങൾ ആദ്യം പറയണമായിരുന്നു. എന്താ കുഴപ്പം? മസ്തിഷ്ക പ്രക്ഷാളനത്തിന് ഒന്ന് പറഞ്ഞു മോളെ, ഒന്ന് പറഞ്ഞു കൊടുത്തു മോളെ. മസ്തിഷ്ക പ്രക്ഷാളനം. ഇനി നമ്മുടെ തൂക്കുവാലം ഒന്ന് പറഞ്ഞു. മസ്തിഷ്ക പ്രക്ഷാളനം. ഞാനല്ലോ അടിച്ചത്, എന്നെ കൊടുക്കാതെ. ഓക്കെ, അതൊക്കെ പറയാൻ പഠിക്കണം. മസ്തിഷ്ക പ്രക്ഷാളനം. തുടരാം. ഞാനും കേന്ദ്ര സർവകലാശാലയിലെ എന്റെ സുഹൃത്തുക്കളും കൂടി നാണത്തിലെ അമ്മയുടെ ആദരം കടലുപോലെ വിശാലമാണ്. മലയാള സാഹിത്യ ലോകത്ത് തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു വലിയ എഴുത്തുകാരനാണ് പെരുമ്പടവം ശ്രീധര മേനോൻ. അദ്ദേഹത്തിന്റെ ഒരു സംഗീതം ശ്രീധര മേനോനായി പോയി. നമുക്ക് മേനോനായാലും മലയാള സാഹിത്യ ലോകത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രശസ്തനായ എഴുത്തുകാരനാണ് പെരുമ്പടവം ശ്രീധര മേനോൻ. അദ്ദേഹത്തിന്റെ ഒരു സങ്കീർത്തനം പോലെ എന്ന ഗ്രന്ഥത്തിൽ നാം കാണുന്നു അന്നയും ദസ്തയേവ്സ്കിയും. ആ രണ്ടുപേരുടെയും പ്രണയസുരഭിലമായ നിമിഷങ്ങളും ജീവിതത്തിന്റെ അനർഘ നിർഗളമായ മുഹൂർത്തങ്ങളും. അപ്പൊ ഇനിയിപ്പം ഒരു സങ്കീർത്തനം പോലെയുടെ ഗ്രന്ഥകാരനാണെങ്കിൽ അത് പെരുമ്പടവം ശ്രീധരനാണ്. അങ്ങനെ ചിലപ്പോ നമ്മളെ വഴി കാണും പാട്ടിക്ക് പറ്റിക്കും. കാരണം ഇത്രയധികം എഡിഷൻസ് ഇറങ്ങിയ ഒരു പുസ്തകം മലയാളത്തിലില്ല, അതാണ് പ്രശ്നം. താങ്കൾക്ക് തുടരാം. വീണ്ടും കടന്നു വരുന്നു നാനത്തിലെ മാൾഡോക് പക്ഷി അഭയാരണ്യ വനപരിക്ഷേത്രത്തിലെ. ശങ്കരത്തിൽ മറ്റേ വിഷയം അല്ല ചോദിച്ചാ ചോദിക്കാൻ പറ്റത്തില്ല. ഇഷ്ടമാണ് പക്ഷേ കെട്ടരുത്. താങ്കൾക്ക് തുടരാം.
ഇഷ്ടം എന്ന് പറയുന്നത് സാഹിത്യത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ള വാക്കാണ്. സാഹിത്യകാരന്മാർ, സാഹിത്യത്തിലും സാഹിത്യകാരന്മാർ രണ്ടാണ്. സാഹിത്യകാരന്മാർ ഭാരത സ്ത്രീയുടെ ഭാവശുദ്ധിക്ക് വില പറഞ്ഞ വെള്ളക്കാരെ വെള്ളിയില കൊണ്ട് വെട്ടിയടിച്ച് വേഷഭൂഷാദികളാൽ സമ്പന്നമായ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന സാംസ്കാരിക ശൂന്യമായ പ്രണയം, വൈക്കം മുഹമ്മദ് ബഷീറിനെ പോലുള്ളവരെ എഴുതുവാൻ വീണ്ടും പ്രേരിപ്പിച്ചുകൊണ്ടിരുന്ന ആ വികാരത്തെ ലോകത്തിന്റെ അത്യുന്നതമായ ശൃംഖലകളിൽ നിന്നുകൊണ്ട് ഷാജഹാനും മുംതാസും തീർത്ത അങ്ങനെ ഈ വിഷയത്തെ പറ്റിയിട്ട് ആധികാരികമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് തെറ്റെന്താണെന്ന് പറഞ്ഞില്ല. തെറ്റ് മറ്റേ അത് പറഞ്ഞു രണ്ടു കേട്ടോ. ലോകം ലോകം പറഞ്ഞോ? ആ ലോക ചുമ്മാ ചോദിച്ചാ കൂടു. കൊല്ലത്തെ എന്റെ പ്രിയ കൂട്ടുകാരനായിട്ടുള്ള ശ്രീകണ്ഠൻ സാർ നായർ സർ. ഷാജഹാന്റെയും മുംതാസിന്റെയും പ്രണയ സൗദത്തിന് മുമ്പിൽ നിന്നുകൊണ്ട് ഭാരതീയ സങ്കല്പങ്ങൾ ഉയർത്തെഴുന്നേൽക്കുന്ന സ്നേഹത്തിന്റെ അർത്ഥരാഹിത്യപരമായ കഥാസംഗതികളെ ഉൾക്കൊണ്ടുകൊണ്ട് എന്തുകൊണ്ടാണ് മനുഷ്യൻ ഇത്തരത്തിൽ പതിനൊന്നാം തരത്തിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനിയോട് ഞാൻ ഇഷ്ടം പറഞ്ഞപ്പോൾ അവൾ തിരിച്ച് എന്നോട് മൊഴിഞ്ഞു. എന്ത്, ഇതാണ് നിന്നോട് ഞാൻ ഇഷ്ടം പറയാത്തത്? മനസ്സിലായല്ലോ, ചുമ്മാ കത്തിച്ചോണ്ടിരിക്കും. തിരിച്ച് മൊഴിഞ്ഞു. അത് അത് തുടങ്ങി തിരിച്ച് മൊഴിയാണ്. താങ്കളെ ഒരു സഹോദരനെ പോലെയാണ് ഞാൻ കാണുന്നത്. അല്ല, എന്നോട് തിരിച്ച് പറയവാ. കോട്ടാണ് പറഞ്ഞതല്ലേ? പറഞ്ഞത് കോട്ടിയതല്ലേ? അല്ല, ഈ പറയുന്നതിന് പിന്നെ മലയാളത്തിൽ വേറെ പര്യായ ഉദ്ധരണികൾ ഈ മത്സരത്തിന് വിനിയോഗിക്കാൻ പാടില്ല എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ബാസിത്തെ തൂക്കുപാലം എന്ന അതിപ്രസക്തമായ അതിന്റെ കരയിലിരുന്നു ഒരു ചെറിയ എന്നെ സുഖിപ്പിക്കാനൊരു ശ്രമം നടത്തി. എന്നാൽ ഈ പൗരപ്രമുഖർ താങ്കൾക്കെതിരാകുന്നു. നീ ഒരിക്കലെങ്കിലും നട്ടലുള്ള പെൺകുട്ടികളെ പ്രണയിച്ചിട്ടുണ്ടെങ്കിൽ ഇഷ്ടത്തിന്റെ അർത്ഥം എന്തെന്ന് ഗ്രഹിക്കാനും അതിനെ ആധുനിക വൽക്കരണത്തിന്റെ മറ്റേ വാക്ക് രണ്ടോട്ട് പറയു. നീ എന്നത് രണ്ടു തവണ പറയു. നീ ഈ കയ്യടി കൊണ്ട് കേൾക്കുന്നു. ഞാൻ കളിക്കുന്നില്ല, ഈ കളി ഞാൻ ഇല്ല. ഞാൻ എന്തോ ഇതിനെ നിങ്ങളെ എനിക്ക് തോന്നുന്നത് കൂലിക്കെടുത്തോണ്ട് വന്ന പിള്ളേരെ. മാത്രമല്ല, നീ നട്ടലിലുള്ളന്ന് പറഞ്ഞപ്പോഴേ ആ പറഞ്ഞതിന്റെ ശക്തി കൂടുതൽ രണ്ടുതവണ കേട്ടതാ. ഒരു തവണയും പറഞ്ഞുള്ളൂ. അല്ല, നീ നട്ടിലുള്ള പറഞ്ഞ ലാസ്റ്റ് നീ ആദ്യം നീ പറഞ്ഞ ഞാൻ അതിന്റെ ഇടയ്ക്ക് അവിടെ ആന്തരികമായ ഉപോൽപരകമായിട്ടുള്ളവനാണ് ഇത്. ഞാൻ മറന്നുള്ള പെൺകുട്ടികളോട് പ്രണയാഭ്യർത്ഥന നടത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ച ലിനറ്റിനോട് തിരികെ ഞാൻ പറയുകയാണ്, ഐ ലവ് യു. ശരി, ഒന്ന് പറയല്ലേ എനിക്ക് ഒരുപാട് പേരെ ഇഷ്ടമായിരുന്നു, പക്ഷെ ഞാൻ അവരോടൊക്കെ കെട്ടരുതെന്ന് പറഞ്ഞു. എന്ന് അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് എന്റെ പ്രിയ സുഹൃത്ത് പറഞ്ഞതുപോലെ പലരോടും എനിക്ക് ഇഷ്ടമായിരുന്നു, പക്ഷേ അവരാരും എന്നെ കെട്ടരുതെന്ന്. ഷാജഹാനെ മുംതാസ് സ്നേഹിച്ചതുപോലെ റജൂലെ മജീദ് എന്ന് പറയുന്ന എന്റെ പിതാവ് ഇഷ്ടപ്പെട്ടതുപോലെ രണ്ടു പോലെ വന്നില്ല. നീ എവിടെ നോക്കിയാ നിക്കുന്ന ലിനറ്റ്? എത്ര നേരമായി ഞാൻ ഇത് പറയുന്നത്? പത്തനംതിട്ട കാതോലിക്കൽ കലാലയത്തിന്റെ വരാന്തയിലൂടെ എന്റെ പ്രണയയുടെ പുറകെ ഞാൻ നടന്നു. അവളുടെ ഒപ്പം കൂടുവാനായിരുന്നു മനസ്സിൽ താല്പര്യം. എങ്കിലും എന്തുകൊണ്ടോ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം സാധിച്ചില്ല എന്നത് എന്നും എന്റെ മനസ്സിനെ പിടിച്ചു കൊടുക്കുന്ന ഒരു നൊമ്പരമായി മാറുന്നു. സമയം അവസാനിച്ചു. ഇനി നമ്മൾ അടുത്ത റൗണ്ടിലേക്ക് കടക്കുന്നു, ആൾമാറാട്ടം. ഈ റൗണ്ടിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പറയുന്ന ആളായി രൂപമാറ്റം നടത്തി നിങ്ങൾ സംസാരിക്കണം. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റൗണ്ട് അറിയാം. അപ്പോ രണ്ടുപേരാണ്, ഒന്ന് സുരാജ് വെഞ്ഞാറമൂട്,
രണ്ട് അനുശ്രീ. സംസാരിച്ചു തുടങ്ങേണ്ടത് പുനലൂർ തൂക്കുപാലം. 1973 തിരുവനന്തപുരത്ത് പെരുമ്പാവൂർ ജനിച്ച വ്യക്തിയായിരുന്നു ഞാൻ. തിരുവനന്തപുരം കറക്റ്റ് അല്ല പറഞ്ഞു. അല്ല അത് തിരുവനന്തപുരം തന്നെ പറയുന്നത് സുരാജ് വെഞ്ഞാറമൂട്. പിന്നെ എന്തൊരു പറയണോ? പിന്നെ തുടരൂ. തിരുവനന്തപുരം വെഞ്ഞാറമൂട് ജനിച്ചിട്ടുള്ള ഞാൻ എന്ന് പറയുന്ന വ്യക്തി പേരറിയാത്തവൻ എന്ന ചലച്ചിത്ര ചുരുങ്ങിയ കാലം കൊണ്ട് മലയാള ചലച്ചിത്ര ലോകത്ത് എന്റേതായ വ്യക്തിമുദ്ര പതിപ്പിക്കുവാൻ എനിക്ക് സാധിച്ചു. ഞാൻ സുരാജ് വെഞ്ഞാറമൂട് ദേശീയ പുരസ്കാര നിറവിൽ പേരറിയാത്തവൻ എന്ന ഒറ്റ ചലച്ചിത്രത്തിലൂടെ മാലോകരുടെ പുകഴ്ത്തിക്ക് അർഹനായി തീർന്ന മലയാള ചലച്ചിത്ര ലോകത്ത് ഒറ്റ തുടരാം. ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ നിമിഷം ഏതെന്ന് ചോദിച്ച സഹോദരന്റെ വിവാഹം നടത്തി കൊടുത്തതിന്റെ അത്യുദ്ഘാതപരമായ നിറവിൽ നിന്നുകൊണ്ട് കേരളത്തിലെ ശാലീന സുന്ദരികളുടെ പ്രതീകമാകാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. മുടിയിടകളിലൂടെ മുല്ലപ്പൂ ചൂട് നടക്കാനാണ് ഓണത്തിന്റെ പുത്തൻ കുളിരുകളെ വരവേക്കാൻ മലയാളികൾ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന ഈ അവസരത്തിലും ഞാൻ ആഗ്രഹിക്കുന്നത് പല ചാനലുകളിലും ചലച്ചിത്രങ്ങളിലും ഹാസ്യാത്മകമായിട്ടുള്ള പല കഥാപാത്രങ്ങൾ കൊണ്ട് മലയാളികളെ ചിരിപ്പിച്ചു കൊന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് സുരാജ് വെഞ്ഞാറമൂട് എന്ന് പറയുന്ന ഞാൻ. തിരുവനന്തപുരത്ത് വള്ളുവനാട് എന്ന് പറയുന്ന പ്രദേശത്ത് ജനിച്ചിട്ടുള്ള എന്ന് പറയുന്ന ഞാൻ എന്ന് പറയുന്ന ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച ചലച്ചിത്ര സംവിധായകനായ പ്രതിർത്തിൽ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് നാം കണ്ടു മമ്മൂട്ടി നായകനായി ഇറങ്ങിയ പുറത്തിറങ്ങിയ ചലച്ചിത്രം പ്രിയദർശന്റെ നായക പദവിക്കൊപ്പമുള്ള ഒരു ചലച്ചിത്രത്തിൽ അഭിനയിക്കാൻ എനിക്ക് പൊട്ടത്തരവാടാ പറഞ്ഞു. ചലച്ചിത്ര നടൻ എന്ന പേരിൽ അറിയപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. തിരുവനന്തപുരത്ത് നിന്നും ആലപ്പുഴ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഹരിതവർണ ത്വരിതഗമന ചതുർചക്ര ശകടത്തിൽ കയറിയിട്ട് പോകുന്ന സന്ദർഭത്തിലാണ് മമ്മൂട്ടി എന്ന് പറയുന്ന ഇതിഹാസ ഡയമണ്ട് നെക്ലേസ് അങ്ങനെ പല ചലച്ചിത്രങ്ങളിലൂടെ എന്റെ ഇന്നിവിടെ നിൽക്കുമ്പോൾ എനിക്ക് ഏറ്റവും അധികം വിഷമം തോന്നുന്ന ഒരു കാര്യം എന്നെ ഒരു തേപ്പുകാരി എന്നാണ് എല്ലാവരും ഇന്ന് അറിയപ്പെടുന്നത്. മഹേഷിന്റെ പ്രതികാരം എന്ന ഒറ്റ ചിത്രത്തിൽ അഭിനയിച്ചു എന്ന പേരിലാണ് എന്നെ ഇന്ന് അങ്ങനെ വിളിക്കുന്നത്. എന്റെ ചുറ്റുമിരിക്കുന്ന പ്രിയപ്പെട്ട തരുണി തരുണന്മാരോട് എനിക്ക് പറയാനുള്ളത് ഒരു ചലച്ചിത്ര നടൻ എന്ന പേരിൽ അറിയപ്പെടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു മാർക്കിന്റെയോ ചലച്ചിത്ര താരം എന്ന് അറിയുന്നതിനേക്കാൾ ഒരു പട്ടാള ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. പല രൂപങ്ങളിലും ഭാവങ്ങളിലും പല നാളുകളായി മലയാള ചലച്ചിത്ര ലോകത്ത് തന്റേതായ വ്യക്തിമുദ്ര കൊണ്ട് ഇടം കണ്ടെത്താൻ ശ്രമിക്കുന്ന ഞാൻ അനുശ്രീ എന്ന പേരിൽ എല്ലാവരുടെയും ഇടയിൽ ജനപ്രീതി നേടിയെടുത്ത് അരമാർക്കിന്റെ പേരിൽ പരസ്പരം തമ്മിൽ തള്ളാൻ അടുത്ത കാലത്തായി പുറത്തിറങ്ങിയ പല മലയാള ചലച്ചിത്രങ്ങളിലും സുരാജ് വെഞ്ഞാറമൂടിന്റെ വിവിധ രൂപങ്ങളും ഭാവങ്ങളും നാം കണ്ടുമുട്ടുകയുണ്ടായി. എന്നാൽ തൊണ്ടി മുതലും കലുഷിതമായ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലാണ് നാം ജീവിക്കുന്നത് എന്ന യാഥാർത്ഥ്യം നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ കടക്കട്ടെ. സുരാജ് വെഞ്ഞാറമൂട് എന്ന എനിക്ക് സമൂഹത്തെ പറ്റി കുറെ കാര്യങ്ങൾ പറയുവാനുണ്ട്. ഗാന്ധിജി, നെഹ്റു, ലാലാ ലജ്പത് റായ്, ഭഗത് സിംഗ് തുടങ്ങിയ വീര പറയുവാനുണ്ട്. പറഞ്ഞു തുടങ്ങട്ടെ എന്ന് ആദ്യം പറഞ്ഞായിരുന്നു. സമൂഹത്തെ മഹേഷിന്റെ പ്രതികാരം ഉടലെടുക്കുന്നത് ഇടുക്കിയുടെ മലയിടുക്കുകളിൽ നിന്നാണ്. കട്ടപ്പള്ളിയിലെ ഋതിക് റോഷന് ജന്മം നൽകിയിട്ടുള്ള ആ പ്രദേശം എത്രമാത്രം ശ്യാമസുന്ദരമാണ്. ഈ അനുനിമിഷം വിജ്ഞാന വിസ്ഫോടനം സാധാരണമായി കൊണ്ടിരിക്കുന്ന ഈ ആധുനിക കാലഘട്ടത്തിൽ 21-ാം നൂറ്റാണ്ടിന്റെ ആദ്യ പാദുകത്തിൽ നാം എത്തി നിൽക്കുമ്പോൾ വീണ്ടും ചിന്തിക്കുക, എന്താണ് മാധ്യമങ്ങളുടെ പ്രസക്തി? എവിടെയാണ് ദൃശ്യ ശ്രവണ രംഗങ്ങളിൽ വിവിധങ്ങളായ വ്യക്തിമുദ്ര ഈ രംഗങ്ങളിലെല്ലാം തങ്ങളുടേതായ തുടങ്ങിയല്ലേ സാർ? രണ്ടാമത് വീണ്ടും തുടരാം. അപ്പോൾ സുരാജ് വെഞ്ഞാറമൂട് ആണല്ലോ ഞാൻ, നിങ്ങളത് മറന്നു പോകരുത്. ആക്ഷൻ ഹീറോ ബിജു എന്ന ചലച്ചിത്രം, അതിൽ കരഞ്ഞുകൊണ്ട് തേച്ചുട്ടു പോയ തന്റെ ഭാര്യയെ ഓർത്തുകൊണ്ട് നിൽക്കുന്ന ആ ചിത്രം
ഓക്കേ ബാസിത് ബാസിത് ഓക്കേ ബാസിത് കി ആ 13 ജയിൽ ഞാൻ ഒറ്റയ്ക്ക് വിളിച്ചു അമ്മാരി പൂവും വിളിച്ചാ ഓക്കേ റെഡി അങ്ങനെ 13 ചലച്ചിത്രങ്ങൾ ദേശീയ പുരസ്കാരം ലഭിച്ചിട്ടുള്ള ഞാൻ ഒരു മനുഷ്യ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള മെഡില്ല ഒബ്ലാങ്കട്ട ഹൈപ്പോ തലാമസ് തലാമസ് അടക്കമുള്ള ശരീരഭാഗങ്ങളെ നിർണയിച്ചു കൊടുക്കുന്ന ജോലി ചെയ്യുവാനായിരുന്നു എനിക്ക് ആഗ്രഹം. മാത്രമല്ല പട്ടാളക്കാരനായിട്ട് അറിയപ്പെടുവാൻ വേണ്ടിയിട്ട് ജമ്മു കാശ്മീരിലേക്ക് വണ്ടി കയറി പോകുന്ന സന്ദർഭത്തിലാണ് അച്ഛൻ വന്ന് പറയുകയുണ്ടായി. കൊല്ലം ജില്ലയിൽ നിന്നും വന്ന തൂക്കുപാലത്തെ എന്റെ പ്രിയ സുഹൃത്ത് ബാസിത് ആൽവി എന്നെ കുറിച്ച് പറയുകയുണ്ടായി. അപ്പോൾ അവൻ വിട്ടുപോയൊരു കാര്യമുണ്ട്, കുട്ടിക്കാലത്ത് പട്ടാളത്തിൽ ചേരണമെന്ന് എനിക്ക് മോഹമുണ്ടായിരുന്നു. എന്നാൽ സൈക്കിളിൽ മറിഞ്ഞുണ്ടായ ഒരു അപകടത്തിലൂടെ എന്റെ കൈക്ക് മുടിയിഴകൾക്കിടയിലൂടെ പ്രണയം ഒളിപ്പിച്ചു വെച്ച മലയാളത്തിലെ നടി. സമയം അവസാനിച്ചു, നമ്മൾ ഇനി അടുത്ത റൗണ്ടിലേക്ക്. പിട്ടപ്പള്ളിയിൽ ഒരു നിമിഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഈ എപ്പിസോഡിലെ അവസാന റൗണ്ടിലേക്ക്, കുട്ടിക്കലാശം. പ്രേക്ഷകർക്കെല്ലാം അറിയാം ഇതിന്റെ നിയമം, മത്സരാർത്ഥികൾക്കൊക്കെ അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിർത്തരുത്, ഒരാന്തം വിട്ടപ്പോ. മീഡിയ വില്ലേജിലെ ജിബി ജോർജ് തുടങ്ങുന്നു. അന്തിമയങ്ങിയാൽ ആളൊരു പാമ്പ്. എന്റെ മുൻപിലിരിക്കുന്ന വിദ്യാർത്ഥി സുഹൃത്തുക്കളെ ഞാൻ പറഞ്ഞു തുടങ്ങട്ടെ, ഇന്ന് രാത്രിയാണ്. അതുപോലെ തന്നെ അന്തിമയങ്ങിയാൽ ആളൊരു പാമ്പ് എന്ന വിഷയത്തെ പറ്റി സംസാരിക്കുമ്പോൾ ഇന്ന് അടച്ചു പൂട്ടിയിരിക്കുന്ന മദ്യ വിൽപ്പന ശാലകളെ. ഓക്കേ ക്രിസ്റ്റി, അന്തിമയങ്ങിയാൽ പാമ്പ് എന്ന വിഷയത്തെ കുറിച്ച് കേൾക്കുമ്പോൾ നിങ്ങളെ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. ചുരുങ്ങിയ കാലം കൊണ്ട് വാക്കിന്റെ ശക്തി എന്തെന്ന് മലയാളിക്ക് തുറന്നു കാട്ടിക്കൊടുത്ത കിണ്ണം കാഴ്ച പരിപാടി ഫ്ലവേഴ്സ് ചാനലിലെ ഒരു നിമിഷം. അതിന്റെ ഈ വേദിയിൽ മഹാരഥന്മാർക്കും പ്രസംഗ പൊങ്കവന്മാർക്കും കൂടെ നിന്നുകൊണ്ട് ഈ വിഷയത്തെ പറ്റി സംസാരിക്കുമ്പോൾ ഉള്ളിൽ പരമാനന്ദമുണ്ട്, ആഹ്ലാദമുണ്ട്. എന്താണ് ഇവിടെ അന്തിമയങ്ങിയ നേരത്തെ നിലാവിന്റെ നീലവെളിച്ചം കുടിച്ച് വെള്ളി ഇലകളാൽ കൂട്ടിച്ചമയ്ക്കപ്പെട്ട സാഹിത്യത്തിന്റെ സമർഗമായ ലോകങ്ങളിൽ നിന്നുകൊണ്ട് പാമ്പെന്ന് പറയുന്ന വിഷയം ഉരവർഗങ്ങളിൽ പെട്ട ഒന്നാണ്. പട്ടി, പൂച്ച, തേങ്ങ, നത്തോലി. പുരുഷാധിപത്യ ദിനം മറന്നേക്കുള്ള പ്രതിഷേധമായി കരുതുന്നുവെങ്കിൽ ക്ഷമിക്കുക, എന്തുകൊണ്ട് ഞങ്ങളെ മാത്രം പാമ്പ് എന്ന് വിശേഷിപ്പിക്കുന്നു? നിങ്ങളൊക്കെ ഒരു കാര്യം വിചാരിക്കണം, അന്തിവരെ കൂലിപ്പണിയെടുത്ത് കിട്ടുന്ന കാശ് കൊണ്ടുവന്ന് പെമ്പ്രമത്തിനെ മക്കളെയും പോറ്റുന്ന പോറ്റുന്ന ഇവിടെ നിൽക്കുന്ന പുരുഷ കേസരികളെ നിങ്ങൾ മറക്കാൻ പാടില്ല. എന്തുകൊണ്ടെന്നാൽ പുരുഷ വിഷയത്തിന്റെ ആധികാരികതയെ പറ്റി സംസാരിക്കാൻ യാതൊരു തത്വങ്ങളും എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങട്ടെ. ഒന്നും മനസ്സിലായില്ല സാർ. ഈ വിഷയത്തിന്റെ തത്വങ്ങളെ കുറിച്ച് ഈ വിഷയത്തിന്റെ അല്ലല്ല ഞാൻ പറഞ്ഞായിരുന്നു ആദ്യം ആധികാരികതയെ കുറിച്ച് സംസാരിക്കുന്നത് യാതൊരു എന്റെ കൈകളിൽ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അതെ എന്തുകൊണ്ട് തന്നെ ഞാൻ തുടങ്ങിക്കൊള്ളട്ടെ. രാത്രി നയനമായി കഴിഞ്ഞ മദ്യപിച്ച് മതോ നേരത്തെ ഫസ്റ്റിൽ പറഞ്ഞത് അല്ല, ഈ വിഷയമായിട്ട് ഏറ്റവും കൂടുതൽ അല്ല പാമ്പായ അറിയിക്കാം. നിങ്ങൾ സത്യം, വാക്കിന് തീർച്ചയായും ശക്തിയുണ്ട്. മാധ്യമ കലാലയത്തിൽ എന്റെ മുന്നിൽ നിൽക്കുന്ന സുഹൃത്തുക്കളോട് സത്യം, ശക്തി, ഓക്കെ, നാളെ കേരളത്തെ പടുത്തുയർത്തുന്ന യുവശക്തികളോട് എനിക്ക് പറയുവാനുള്ളത് ശക്തി. ശക്തികളെ കുറിച്ച് ആധികാരികമായിട്ട് ഇദ്ദേഹം സംസാരിക്കുന്ന സമയത്ത് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ഒരു മനുഷ്യനെ ഇല്ലാതാക്കുന്നത് കള്ളു എന്ന് പറയുന്ന മാരക വിഷമാണ് എന്ന് കള്ളെന്ന് പറയുന്ന മലയാളിയുടെ അടുക്കളപ്പുറങ്ങളിൽ നിന്ന് സമൂഹത്തിന്റെ നവോത്ഥാന തലങ്ങളിലേക്ക് ഇറങ്ങുന്ന നിയമപാലകർ ഒരുപാട് ശ്രമിച്ചിട്ടും. രാഷ്ട്രീയ അധികാരികൾ സമൂഹ സമ്പർക്കപരമായ രാഷ്ട്രീയ അധികാരികൾ കേരളത്തിലെ സാമൂഹിക അവസ്ഥയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള വിഷയമാണ് മദ്യപാനം എന്നുള്ളത്. ഇത് നിരോധിക്കുന്നതിന് വേണ്ടി പല തലങ്ങളിൽ നിന്നും മതവർഗം ജാതിപരമായിട്ടുള്ള അന്തിവരെ പണിയെടുത്ത് കിട്ടുന്ന കാശ് കൊണ്ട് പെമ്പ്രവദീനെ മക്കളെ പോറ്റുന്ന ഞങ്ങൾ നിങ്ങളോടൊന്ന് ചോദിച്ചോട്ടെ. അന്തിവരെ പണിയെടുത്ത് പെമ്പ്രനോന്തി നേരത്തെ പറഞ്ഞത് അത് പറ്റത്തില്ല, നേരത്തെ പോറ്റിയതായിരുന്നു. ഒരു തവണ പോറ്റിയാ മതി. താങ്കൾക്ക് തുടരാം ജിനുമോൾ.
അന്തിയായാൽ പാമ്പ് എന്ന വിഷയത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ അച്ചായമാരെ തന്നെയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. നമ്മുടെ കേരളത്തിലെ കാടും 1971 മദ്യപിച്ച് മതോന്മത്തനായി വീട്ടിൽ കയറി വരുന്ന സന്ദർഭത്തിൽ എന്റെ അച്ഛൻ എന്നോട് പറഞ്ഞു, ഈ ഇറങ്ങിപ്പോടാ ബ്ലഡി. മദ്യപിക്കുന്നതിലൂടെ സർക്കാർ ഓഫീസുകളിൽ ജോലി ചെയ്യുന്നവർക്ക് ശമ്പളം കൊടുക്കാനാണ്. സർക്കാർ സ്ഥാപനങ്ങൾ അങ്ങനെ സർക്കാർ കാര്യാലയത്തിൽ കയറി ചെല്ലുന്ന ഒരു നിമിഷത്തിലാണ് അവിടുത്തെ മേലാധികാരി എന്നോട് വന്ന് ആവശ്യപ്പെടുന്നത്, ഒരു കുപ്പി കല്ലിനും വേശ്യാ പെണ്ണിനും വേണ്ടി വിലപ്പെട്ട ഭാരതത്തിന്റെ രഹസ്യങ്ങളെ ചോർത്തി കൊടുത്ത കുംബർ നാരായണനെ കുറിച്ച് താങ്കൾക്ക് അറിയാമോ എന്ന്. ആ സമയത്ത് ഞാൻ പറഞ്ഞു, ബ്രിട്ടീഷുകാരനെ കുംബർ നാരായണനെ പറ്റി അറിയോന്ന് ചോദിക്കുന്നു, ഉദ്ധരണിയല്ലേ? അതങ്ങനെ ഉദ്ധരണിയാവുന്ന അതെന്നോട് ചോദിക്കില്ലേ? കുംഭനാരായണന്മാരുടെ നാട്ടിൽ എം ഡി വാസുദേവൻ നായർ ചരിത്ര പ്രസിദ്ധമായ രീതിയിൽ രചിച്ചിട്ടുള്ള ആളൊരു പാമ്പ് എന്ന കാലിയ പ്രസക്തമായ വിഷയത്തെ കുറിച്ച് നിങ്ങളോട് സംസാരിക്കുന്നതിലൂടെ സന്തോഷം ആദ്യമേ തന്നെ ഞാൻ പങ്കുവെച്ചുകൊള്ളട്ടെ. എന്തുകൊണ്ടും ഈ വിഷയത്തിന് ഭൂമിയിലുള്ള പട്ടി പൂച്ച പാമ്പ് പഴുതാര എല്ലി. കാലിയായ ഖജനാവും കീറിമുറിക്കപ്പെട്ട ശരീരവുമായി വിറങ്ങലി ചുവന്ന ഭാരതം നമ്മുടെ രാഷ്ട്രം 1947 ചിത്രമാണ്. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം ഇന്ന് 21 നൂറ്റാണ്ടിന്റെ ആദ്യ പാതുകത്തിൽ നാം ആയി കീഴുമ്പോ 1947 ബ്രിട്ടീഷുകാരന്റെ തൂക്കുമരത്തിൽ ഭഗത് സിംഗും രാജ്ഗുരുവും സുഖ്ദേവ് അടക്കമുള്ളവർ ഇല്ലല്ലോ വിക്കിട്ടില്ല രാജ്ഗുരുവും സുഖ്ദേവും അടക്കമുള്ളവർ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് പോരാടിയിട്ട് ധീര രക്തസാക്ഷിത്വം വരിക്കുന്ന സന്ദർഭത്തിൽ സ്വാതന്ത്ര്യത്തിന്റെ അഗാധ തലങ്ങളിൽ ചിന്തിക്കുമ്പോൾ മദ്യ നിരോധനം എന്ന് പറയുന്നത് അടിച്ചമർത്തപ്പെട്ട് കിടക്കുന്ന പാവപ്പെട്ട ആളുകളുടെ ഇടയിൽ ഭാര്യകളും കുട്ടികളും ഒരുപാട് പീഡനത്തിന് വിധേയമാകുന്നു. ഭാര്യകളും തെറ്റാണ് തെറ്റാണ് ഭാര്യ മാരും എന്ന് പറയുന്നത് നല്ലത്, അതിനെ കെട്ടിയിട്ടില്ല. മഹാത്മാഗാന്ധിയും ജവഹർലാൽ നെഹ്റുവും സുഭാഷ് ചന്ദ്രബോസും ഞാനും ഒരു വട്ടമേശയുടെ ചുറ്റും വരുന്നുകൊണ്ട് ഈ വിഷയം കോട്ടയത്തിന്റെ കോട്ടയായി ഈരാറ്റുപേട്ടയിൽ മുണ്ടക്കയത്തെ വണ്ടമ്പതാലിൽ എന്റെ കൂട്ടുകാരൻ അടോണിച്ചേട്ടൻ കുട്ടപ്പന്റെ തട്ടുകടയിൽ ചെന്ന് എട്ടപ്പം പുട്ടും മുട്ടക്കറിയും തട്ടിയിട്ട് അടോണിച്ചേട്ടന്റെ തട്ടുകടയിലെ കള്ളിന്റെ മാധുര്യത്തെ കുറിച്ച് ഓർത്ത് നിൽക്കുമ്പോ കുട്ടികളും ഭാര്യമാരും ഏറ്റവും കൂടുതൽ വേദനിക്കുന്നത് പുരുഷന്മാരുടെ മദ്യപാനം മൂലമുണ്ടാകുന്ന ദുരന്തം കൊണ്ടാണ്. കേരളം ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന മദ്യപാനം എന്ന് പറയുന്ന ഒരു ക്രിയ, മദ്യം എന്ന് പറയുന്നത് ഒരു വസ്തു. കൂടുമ്പോൾ ഇമ്പമുള്ള ഇണങ്ങിയും പിണങ്ങിയും സമയം അവസാനിച്ചു. നമ്മൾ ഈ പരിപാടിയിലെ അവസാന വിഷയത്തിലേക്ക് കടക്കുന്നു. പിട്ടപ്പള്ളിയിൽ ഒരു നിമിഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇനി സംസാരിച്ചു തുടങ്ങേണ്ടത് ചിന്നുമോൾ ചാക്കോ കൂപമണ്ഡൂകം എന്ന് വെച്ചാൽ കിണറ്റിലെ തവള. കൂപമണ്ഡൂകം എന്ന വിഷയത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ ജാൻസി, സിമി, ഗായത്രി, ഗ്രീഷ്മ അങ്ങനെയുള്ള എന്റെ കുറച്ച് കൂട്ടുകാരെ കുറിച്ചാണ്. ഇന്ത്യയിലെ 134 കോടി ജനതകൾക്കിടയിലും ഇപ്പോഴും നിരക്ഷരരായ ആളുകൾ ജീവിക്കുന്നുണ്ട് എന്ന സത്യം തിരിച്ചറിയുമ്പോൾ കൂപമണ്ഡൂകം എന്ന വസ്തുതയ്ക്ക് ഏറെ പ്രാധാന്യം ഏറുകയാണ്. വിദ്യാഭ്യാസം ഇല്ലാതെ കടലോരങ്ങളിൽ കൂപമണ്ഡൂകം എന്ന വിഷയത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മുടെ മനസ്സിന്റെ അടിത്തട്ടുകളിലേക്ക് ഊളിയിട്ട് ഇറങ്ങി അഗാധമായ ഗർത്തങ്ങളിൽ കൂടുതൽ കൂടുതൽ താത്വികമായ ഒരു അവലോകനമല്ല ഈ വിഷയം ലഭിച്ചപ്പോൾ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ തുറന്നു കാട്ടുന്നത്. പറിച്ച് മറ്റെന്താണ്? മേഘാ മൽഹാറിന്റെ കഥകളിൽ നിങ്ങൾ കണ്ട ഇന്ത്യയല്ല നമ്മുടേത്. പട്ടിണി പാവങ്ങളുടെയും ദുരിതം പേരുന്നവരുടെയും സമൂഹം നമ്മുടെ മുന്നിലുണ്ട് എന്ന് ഈ വിഷയത്തെ പറ്റിയിട്ട് ആധികാരികമായിട്ട് സംസാരിക്കാൻ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു വസ്തുതയുണ്ട്. അമേരിക്കയും റഷ്യയും ഇംഗ്ലണ്ടും അഫ്ഗാനിസ്ഥാൻ
റഷ്യയും ഇംഗ്ലണ്ടും. എന്തുകൊണ്ടും ഈ വിഷയത്തിന് വളരെ സമകാലിക പ്രസക്തിയുണ്ട് എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്തുകൊണ്ടെന്നാൽ പട്ടിണി പാവങ്ങളുടെയും ജീവിത ദുരിതം പരുന്നവരുടെയും നടുവിൽ നിന്നുകൊണ്ട് സമൂഹത്തിന്റെ ഉപമണ്ഡലം എന്ന വിഷയത്തെ കുറിച്ച് ഞാൻ ആലോചിക്കുമ്പോൾ ഈ വിഷയത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ കിണറ്റിലെ തവളയെ കുറിച്ച് ഞാൻ ഓർത്തു പോവുകയാണ്. എന്തെന്നാൽ 1988 വീട് വൃത്തിയാക്കുവാൻ വേണ്ടിയിട്ട് കിണറ്റിലിറങ്ങുന്ന സമയത്താണ് കിണറ്റിലെ തവളയും കിണറ്റിലിറങ്ങും. അല്ല അതെ, രണ്ട് വിഷയമാ. ഇത്ര വലിയ വിഷയമൊക്കെ കൂപമണ്ഡൂകം എന്താണ് ഇതിന്റെ അർത്ഥം? കിണറ്റിലെ തവള അഞ്ചു വിളക്കിന്റെ പ്രഭയാലും വിഷയത്തിന്റെ പ്രാധാന്യം എന്നാണ് നിങ്ങളുടെ മുൻപിൽ ഞാൻ അനാവരണം ചെയ്യുവാനായി ചിന്തിച്ചത്. അതുകൊണ്ട് തന്നെ അതിന്റെ അനർത്ഥ തലങ്ങളിലേക്ക് കൂടുതലായി ഉള്ളിട്ടിറങ്ങുവാൻ ആഗ്രഹിക്കുകയാണ്. ആരാണ് കിണറ്റിലെ തവള? പട്ടിണിപ്പാവങ്ങളുടെ ജീവിത ദുരിതം പേരുന്നവരുടെ നടുവിൽ നിൽക്കുമ്പോൾ ഈ വിഷയത്തിന് എന്തുകൊണ്ടും വളരെ കുറച്ച് മുന്നേ ഒരു പട്ടിണിപ്പാവം പറഞ്ഞതേ ഉള്ളൂ. കിണറ്റിലെ തവള എന്ന് പറയുന്നത് നമ്മുടെ അമ്മച്ചി മറയപ്പോഴും വെള്ളം കോരിക്കൊണ്ടിരുന്നത് മുൻപ് പ്രതിപാദിപ്പിച്ചപ്പെട്ട. എന്തുകൊണ്ടും ഈ വിഷയത്തിന് സമകാലിക പ്രസക്തി ഉണ്ടെന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്തുകൊണ്ടെന്നാൽ ഇനിയും എന്തുകൊണ്ട് എന്ന് ഇവിടെ ആവർത്തിക്കരുതെന്ന് പ്രിയ സുഹൃത്തിനോട് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇത്തരത്തിൽ ഈ വിഷയത്തെ പറ്റി സംസാരിക്കുവാൻ എന്തുകൊണ്ട് ആവർത്തിച്ചുകൊണ്ട് കൊണ്ടാവർത്തിച്ചു കുമ്പമണ്ഡൂകം എന്ന് പറയുന്ന കേരളത്തിലെ സാക്ഷരതയുടെ ഇടയിലും പാവപ്പെട്ടവരായ ആളുകൾ ഇപ്പോഴും വിദ്യാഭ്യാസം ഇല്ലാതെ ഒന്നും നേടാനാവാതെ അവസാനിക്കുന്നു. ഉത്തരേന്ത്യ സംസ്ഥാനങ്ങളുടെ തെരുവീഥികളിലൂടെ നടന്നു വന്ന സന്ദർഭത്തിൽ ബീഹാർ അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ അറിവ് കൊടുക്കാൻ 1947 പ്രാരംഭത്തിൽ തന്നെ മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയെ പോലുള്ളവർ വിദ്യാഭ്യാസ സംഘടനകളുടെ ഈ വിഷയത്തെ കുറിച്ച് ആധികാരികമായിട്ട് സംസാരിക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്ന 1987 ഒരു ഇന്ത്യൻ ചരിത്രമാണ്. എന്തുകൊണ്ടെന്നാൽ അല്ല അവിടെ അടിച്ചു വേണ്ട, അങ്ങനെ സംസാരിക്കുകയാണെങ്കിൽ ഒരു ഇന്ത്യൻ ചരിത്രം പറയാമല്ലോ. സ്പെസിഫിക് ആയിട്ട് ഒരു സംഭവം ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ ഇന്ന് ഇന്ത്യ രാജ്യത്ത് ഉടനീളം ശാസ്ത്ര സാങ്കേതിക ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായി നമ്മുടെ രാഷ്ട്രം മാറുമെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്ന ഈ സാഹചര്യത്തിൽ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള പുരോഗമന പദ്ധതികൾ ആവിർഭവിക്കേണ്ടതിന്റെ അനിവാര്യത ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കൂപമണ്ഡൂകം എന്നതാണ് നമ്മുടെ ഇവിടുത്തെ വിഷയം. അതിൽ നിന്ന് നാം ഏവരും വ്യതിചലിച്ചു പോകുന്നു എന്ന വ്യസനം ചുമ്മാ ഇരുന്ന് കത്തിക്കുകയാണ് തുടക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സുഹൃത്തിനോട് ഒരു കാര്യം മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വിഷയത്തിന്റെ വിവിധ തലങ്ങളിലേക്ക് കടക്കുവാനായി ഇത്തരത്തിൽ നമ്മളെല്ലാം കിണറ്റിലെ തവളകളായി പോകുന്നു എന്നതാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. കാരണം ഇന്ത്യയിലെ കഴിഞ്ഞ നവംബർ 8 പൗലോഫീലിയുടെ ആൽക്കെമിസ്റ്റ് എന്ന് പറയുന്ന പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് അമ്മ എന്നോട് വന്ന് പറയുകയുണ്ടായി. അമ്മമാർ കൂമമണ്ഡൂപങ്ങളല്ല മറിച്ച് നവോത്ഥാനം അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് അണയിക്കാനുള്ള ദൗത്യം ഏറ്റെടുത്തിട്ടുള്ള കാലഘട്ടത്തിന്റെ വക്താക്കളാണെന്ന് ഓർമ്മിച്ചുകൊണ്ട് വിദ്യാഭ്യാസം നമ്മുടെ വളർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളിൽ ഏറ്റവും അനിവാര്യമായ ഘടകമാണ്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഇന്ദിരാഗാന്ധി എന്ന തന്റെ പുത്രിയിലൂടെ നടപ്പാക്കിയ സാക്ഷര പദ്ധതികൾ അടക്കമുള്ളവ വിഭാവനം ചെയ്യുന്ന പല പ്രക്രിയകളും വീണ്ടും ഇവിടെ കത്തിക്കുന്ന സുഹൃത്തിനോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഞാൻ വീണ്ടും വീണ്ടും എന്ന വാക്ക് 56 അക്ഷരമല്ലാത്ത മലയാള സാഹിത്യത്തിന്റെ ശൃംഖലകളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള വായിൽ നിന്ന് തുടങ്ങുന്നതാണ്. സമയം അവസാനിക്കുന്നു. അപ്പൊ ഇനി മുഖ്യവാഗ്മിയിലേക്ക്. ആരാണ് മുഖ്യവാഗ്മി? ഒന്ന് ഞെട്ടാൻ തയ്യാറെടുത്തോളൂ, ഒന്ന് ശരിക്കും ഞെട്ടാൻ നിങ്ങൾ തയ്യാറെടുത്തോളൂ. ഇതിന്റെ രണ്ടാം സ്ഥാനക്കാരിയും നമ്മൾ ആദ്യം പറയുന്നു, ലിനെറ്റ് മരിയ.
ഈ പരിപാടിയിൽ പല സമയത്ത് ഒന്നാം സ്ഥാനത്തേക്ക് നീന്തി കയറിയിട്ടുള്ള ആളാണ് ലിനറ്റ് മരിയ. ഇപ്പോൾ രണ്ടാം സ്ഥാനം കൊണ്ട് തൃപ്തി അടയുന്നു. വലിയൊരു ഹിമാലയത്തോട് ഏറ്റുമുട്ടിയിട്ടാണ് ഇപ്പോൾ ഒരു രണ്ടാം സ്ഥാനത്തേക്ക് മാറുന്നത്. പുല്ലൂർ തൂക്കുപാലവി ബാസി താൽവി.